വെള്ളംകല്ലൂരിൽ മാലിന്യനീക്കം നിലച്ചതായി സൂചന. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. മാലിന്യ ശേഖരണ കേന്ദ്രത്തിലേക്ക് വാഹനത്തിൽ കയറ്റാനുള്ള മാലിന്യങ്ങളാണ് റോഡരികിൽ മാസങ്ങളായി കാത്തുകെട്ടിക്കിടക്കുന്നത്. റോഡരികിൽ മാലിന്യമോ മാലിന്യ നിക്ഷേപമോ കണ്ടാൽ ഒരു ഫോട്ടോയോ വീഡിയോയോ എടുത്ത് അയച്ചാൽ 2500 രൂപ സമ്മാനമായി നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയുടെ ഉത്തരവുള്ള കേരളത്തിലാണ് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. വെള്ളാങ്കല്ലൂരിലെ വിവിധ വാർഡുകളിലെ റോഡരികിൽ പ്ലാസ്റ്റിക് ചാക്കുകളിലായി ശേഖരിച്ചു വെച്ച മാലിന്യങ്ങൾ മാസങ്ങളായി നീക്കം ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഹരിതകർമ്മസേന കൃത്യമായി വീടുകളിലെത്തി ശേഖരിക്കുന്ന മാലിന്യമാണ് റോഡരികിൽ കുമ്പാരമായി കിടക്കുന്നത്. ഇത്തരം അജൈവ മാലിന്യങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. മുൻകാലങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ മാലിന്യം കയറ്റി പോകാറുണ്ടെങ്കിലും ഏതാനും മാസങ്ങളായി മാലിന്യം നീക്കം നിലച്ച മട്ടാണെന്നും നാട്ടുകാർ പറയുന്നു. വാർഡ് തലത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാലിന്യങ്ങൾ എല്ലാം ശേഖരിച്ചു വെക്കാതെ പലയിടങ്ങളിലായി മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്നത് ശുചിത്വബോധത്തിൻ്റെ അപര്യാപ്തതയാണ്. വീടുകളിലെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അതിനുള്ള പണവും വസൂലാക്കി അവയെല്ലാം പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി റോഡരികിൽ കൂട്ടിയിടുന്നത് എന്ത് സാമൂഹ്യ ബോധത്തിൻ്റെ ഭാഗമായാണെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.